ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് കുക്ക് ബുക്കിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ജർജൻസ് പിന്നെ പാലക്കിൻ്റെയൊക്കെ തോട്ടത്തിലും പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നിൻ്റെ കുക്കിംഗ് ഒന്നുമില്ല, വീക്കെൻഡ് അതിനെ കൊണ്ട് ഇന്ന് ഞാൻ എന്താ പറയുക പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നമ്മളെ റിയാദിലുള്ള ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് പോയിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പം ലഞ്ച് ബോക്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്കിൽ പല ആൾക്കാരും ഇങ്ങനെ അവിടുത്തെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ബിരിയാണി കഴിച്ചിട്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഇനി നമുക്ക്. അപ്പോൾ അങ്ങനെ ലഞ്ച് ബോക്സിൽ എത്തിയിട്ടുണ്ട്. എത്തുമ്പോൾ തന്നെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഫ്രൈഡേ അതിനെ കൊണ്ട് ജുമാ എല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫാമിലി സെക്ഷനിലേക്ക് കയറാനുള്ള വഴി. അപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നെല്ലാം. അപ്പം മട്ടൻ ബിരിയാണി മസ്റ്റ് ട്രൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മട്ടനും ചിക്കനും ഒക്കെ. അപ്പോൾ ഇതാണ് ഫാമിലി സെക്ഷനിലുള്ള സിറ്റിംഗ് ഒക്കെ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ബാക്കി പറയാം. അപ്പം ചിക്കൻ്റെ പീസും കുറച്ച് ചിക്കൻ 65 ഒരു പീസും കുറച്ച് ചോറും കൂടി കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ചിക്കൻ ബിരിയാണി കഴിച്ച് ചിക്കൻ ബിരിയാണി അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചിക്കൻ 65 അവർ കുറച്ച് മേലെ ഡ്രൈ ആയിട്ട് തന്ന അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബിരിയാണീൻ്റെ കൂടെ സൈഡായിട്ട് തന്നിട്ടുള്ളതായിരുന്നു. പിന്നെ റൈത്ത ഉണ്ടായിരുന്നു. അപ്പം ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് അടിപൊളി തന്നെ. ടിക്ടോക്കിൽ പറഞ്ഞ പോലെ അടിപൊളി തന്നെ അവിടുത്തെ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, റിയാദിലുള്ളവർ അവിടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമ്മളെ ലഞ്ച് ബോക്സ് ഉച്ചയ്ക്ക് 12 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെയാണ് അവർ ടൈം. പിന്നെ എന്തായാലും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കിൻ്റെയും ജർജൻസിൻ്റെയും തോട്ടം കാണാനൊക്കെ പോകുന്നത്. പാലക്കിൻ്റെ ഫാമിലെത്തിയിട്ടുണ്ട്. അത് ഈ കാണുന്നത് ജർജൻസ് ആണ്. നമ്മൾ കബ്സൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു ഇലയാണ് കബ്സ, അല്ലെങ്കിൽ എന്താ പറയുക ബുഹാരി റൈസ് അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഇലയാണ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇലയാണ് നമ്മളെ ജർജൻസ്. അല്ല, നല്ല ഫുള്ളും നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട്. ആ
ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതിനേക്കാൾ നല്ല വെയിലുണ്ട്. പക്ഷേ ഈ വെള്ളം ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത് അവരുണ്ടാക്കിയതാണ് ഈ അരുവിയൊക്കെ. കാരണം ചെടികൾക്കൊക്കെ എപ്പോഴും വെള്ളം വേണമല്ലോ ചൂടായതിനെ കൊണ്ട്. അപ്പോൾ ആ വെള്ളം തൊട്ടപ്പോൾ നല്ല തണുപ്പായിരുന്നു. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നല്ല ഫ്രഷ് പാലക്കാണ്. ഒരു മരുന്നൊന്നും അടിക്കുന്നില്ല. ഒരു നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്നും കുറച്ച് പാലക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ജർജൻസും വാങ്ങിച്ചിട്ടുണ്ട്. അവരോട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഒക്കെ തന്നെ അവർ അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കെട്ട് കെട്ടാക്കിയിട്ട് തരും. അപ്പോൾ ഇതെന്താ സാധനം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടപ്പോൾ ഞാൻ രണ്ടും മൂന്നെണ്ണം പറിച്ച് നോക്കി. പച്ചയായിരുന്നു, പക്ഷെ പച്ച കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു വീക്കെൻഡ് നല്ല അടിപൊളി വീക്കെൻഡ് ആയിരുന്നു. നല്ല ഫുഡും കഴിച്ച് പിന്നെ നമ്മളെന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞ് ജർജൻസിൻ്റെയും പാലക്കിൻ്റെയും തോട്ടത്തിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട്. ഇപ്പം എല്ലാവർക്കും എൻ്റെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.